നമസ്കാരം ചാനൽ ജിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് സാമൂഹ്യപരമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ തന്നെ സംസാരിക്കാനാണ് പോലീസ് നീതി പാലിക്കുക എന്ന വീഡിയോയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് പോലീസുകാർ എന്നെ ഇടിച്ച് നുറുക്കുന്നത് വരെ ഈ വീഡിയോ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ ഞാനോ തന്നെ കണ്ടെന്ന് വരത്തില്ല ചിലപ്പോൾ ചാനൽ ഉൾപ്പെടെ പൊട്ടിക്കെട്ടി പോകേണ്ടി വന്നേക്കും എൻ്റെ ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞ് ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഞാൻ സാധാരണ ആളുകൾക്ക് പൗരന്മാർക്ക് ഉള്ള ഒരു കോടതിയാണ് അല്ലെങ്കിൽ അവർക്ക് നീതിയും ന്യായവും പ്രഥമ ദൃഷ്ടി അല്ലെങ്കിൽ പ്രാഥമികമായി ഒരു സാധാരണ പൗരന് ന്യായവും നീതിയും സാധിച്ചു കൊടുക്കുന്ന ഒരു കോടതി തന്നെയാണ് പോലീസ് സ്റ്റേഷൻ കോടതിയിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഒരു വ്യക്തിക്ക് ന്യായം സ്ഥാപിച്ചു കൊടുക്കുവാൻ പോലീസുകാർക്ക് സാധിക്കും കേരളത്തിലെ ഓരോ പോലീസ് സ്റ്റേഷനിലും ഒരു SI അവർ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ ഇടപെടലുകളില്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ നീതിയോടുകൂടി അല്ലെങ്കിൽ സമാധാനത്തോടുകൂടി യാതൊരു ക്രിമിനലും കുറ്റങ്ങളും വർദ്ധിക്കാത്ത വിധത്തിൽ ഇവിടെ കാര്യങ്ങൾ പോകാനായിട്ട് സാധിക്കും ഇവിടെ മോഷണങ്ങളോ വിടിച്ചുപറികളോ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ നിയമലംഘനങ്ങൾ ഒരു 99% കുറയ്ക്കാനായിട്ട് സാധിക്കും സത്യസന്ധരായ പോലീസുകാർ ഓരോ സ്റ്റേഷനിലും ഉണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു SI എങ്കിലും ഒരു സ്റ്റേഷനിലുണ്ടെങ്കിൽ 100% കേരളം മറ്റൊരു നമ്മുടെ മഹാബലി വാണിരുന്ന ഒരു കാലം എന്നൊക്കെ പറയുന്ന ഒരു ഇതിലേക്ക് എത്താനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഓർക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു മീറ്റിങ്ങിൽ എൻ്റെ ഒരു സുഹൃത്ത് ഡൽഹിയിൽ നിന്ന് വന്ന ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു വിഷയമാണ് അമേരിക്കയിലൊരു സ്ഥലത്ത് അവിടെ ആളുകൾ കുടിയേറ്റക്കാരാണല്ലോ അമേരിക്കയിൽ മുഴുവൻ അപ്പം അവിടെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായിരുന്ന ആളുകൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കത്തില്ല പിടിച്ചുപറി മോഷണം കള്ളത്തരം അതുപോലെ തന്നെ വഴിയരികിലൊരു സാധനം വിൽക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ കുടായ്പ സാധനങ്ങളായിരിക്കും അപ്പോൾ ഇങ്ങനെ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു സമൂഹമായിരുന്നു ആ സമയത്തോടെ ഉണ്ടായിരുന്നത് ബസ്സുകളിലാണെങ്കിലും ടിക്കറ്റിലും എവിടെയും പ്രശ്നങ്ങളാണ് പബ്ലിക്കിന് മൊത്തം ആ ഒരു ഏരിയയിൽ ഏത് ഏരിയ എന്നൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ ഒരു സമർത്ഥനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ചാർജ് എടുത്തു അപ്പോൾ അദ്ദേഹം വളരെയേറെ പ്രശ്നം നിറഞ്ഞ ഈ ഇതിൽ എങ്ങനെ ജോലി ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഇതൊന്ന് കൗണ്ടർ ചെയ്യാം അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്ന് ആലോചിച്ച് നിൽക്കുന്ന ദിവസങ്ങളിൽ അദ്ദേഹം പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തും അവിടെ എവിടെയെല്ലാം വന്നിട്ട് തെറ്റ് ചെയ്യുന്നവരെല്ലാം പിടിച്ച് പെട്ടെന്ന് വലിയ പണിഷ്മെൻറ്റുകളിലേക്ക് കൊണ്ടുപോകുന്ന നിയമപരമായിട്ട് നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു നടപടി അദ്ദേഹം ആരംഭിച്ചു യാതൊരു വിട്ടുവീഴ്ചയുമില്ല മാസങ്ങൾക്കുള്ളിൽ 6-7 മാസങ്ങൾക്കുള്ളിൽ അവിടുത്തെ ക്രമസമാധാനം 100% എന്ന നിലയിലേക്ക് വന്നു 100% പ്രശ്നങ്ങളില്ല ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാത്തവരില്ല ഏറെ വലിയ പെനാൽറ്റികൾ വലിയ ശിക്ഷകൾ എന്നാണ് ചെറിയ കാര്യത്തിന് പോലും വലിയ ശിക്ഷകൾ എന്നൊരു നിലയിലേക്ക് കൊണ്ടുവരാനായിട്ട് തുടങ്ങി ഇന്ന് വിദേശങ്ങളിൽ നമ്മൾ പല രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ അമേരിക്കയിലേക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ വിളിച്ചിട്ട് ആ ഇത് ഇന്ന പോലീസ് സ്റ്റേഷനല്ലേ ആ ഞാൻ ഇന്ന പാർട്ടിയുടെ ആളാണ് നമ്മുടെ പയ്യനാ ആനയോട്ട് വിട്ടേക്ക് അങ്ങനൊരു സംവിധാനം ഇവിടെ എങ്ങുമില്ല ഒരാളെ അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തെങ്കിൽ അയാൾ സത്യസന്ധമായിട്ട് ആ അറസ്റ്റ് രേഖപ്പെടുത്തുകയും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിലുള്ളതിനേക്കാൾ വളരെ കുറഞ്ഞ അളവിൽ അക്രമവും കൊലപാതകവും ഒക്കെ ആ രാജ്യങ്ങളിൽ നടക്കുന്നത് വളരെ നമ്മുടെ ഇവിടെയൊക്കെ എന്തും വേണ്ട കൊലപാതകങ്ങളല്ലേ അപ്പോൾ എവിടെ നിയമവ്യവസ്ഥ എവിടെയാണോ കൃത്യമായി പാലിക്കപ്പെടുന്നത് സത്യസന്ധമായി നിറവേറ്റപ്പെടുന്നത് അവിടെ മാത്രമേ ക്രമസമാധാനം നിലനിൽക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും എല്ലാം ഒരു സമയത്ത് ചിന്തിക്കും ആ സാരമില്ല എങ്ങനെ ഊരി പോരാ കുഴപ്പമില്ല നമുക്ക് മറ്റേയാളുണ്ട് വിളിച്ചു പറയിച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ തെറ്റാണ് വളരെ തെറ്റായ ഒരു രീതിയാണ് കാരണം ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അവിടെയുള്ള നിയമവാഴ്ച തന്നെയാണ് ഞാൻ കോടതിയുടെ കാര്യത്തിലേക്ക് കോടതിയെ വിമർശിക്കുകയല്ല എനിക്ക് ആലപ്പുഴയിൽ പരിചയമുള്ള 1-2 ആളുകളുണ്ട് അവർ സ്ഥിരമായിട്ട് വക്കീലിന് വേണ്ടി കോടതിയിൽ സാക്ഷി പറയാൻ പോകുന്നവരാണ് സ്ഥിരമായിട്ട് ചിലപ്പോൾ ഇത് കോടതി അലക്ഷ്യമാണോന്നൊന്നും എനിക്കറിയത്തില്ല ബഹുമാനപ്പെട്ട കോടതിയെ ഞാൻ 100% മാനിക്കുന്ന ഒരാളാണ് കോടതി അലക്ഷ്യമാണോ ഞാൻ പറയുന്നത് എനിക്കറിയത്തില്ല ക്ഷമിക്കുക ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് 4-5 വക്കീലിന് വേണ്ടി ഒരാൾ
സ്ഥിരം സാക്ഷി പറയുകയാണ് അയാളുടെ പരിപാടി. വളരെ സമർത്ഥമായിട്ട് പുള്ളി സാക്ഷി പറയും. ഒരു പ്രാവശ്യം പോയി സാക്ഷി പറയുന്നതിന് 1500, 2000, 2500, 5000, 8000, 10000 വരെയൊക്കെ കിട്ടിയ ചരിത്രങ്ങളും പുള്ളി പറഞ്ഞിട്ടുണ്ട്. പുള്ളി അന്ന് നല്ല വില കൂടിയ വിസ്കികളൊക്കെ മേടിച്ചിട്ടാണ് പുള്ളി വീട്ടിൽ ഇരുന്ന് കഴിക്കുന്നത്. എൻ്റെ ഒരു ആ കാലഘട്ടത്തിൽ ആ സമയത്ത് ഞാനത് കാണുമ്പോൾ അറിയുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അതായത്, ഒരു രാജകീയ ഭരണ രാജാവ് ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ വേലുത്തമ്പി ദളവയെ പോലെയൊക്കെയുള്ള ഒരു മന്ത്രിയായിരുന്നെങ്കിൽ 3 പ്രാവശ്യം ഇതുപോലെ വന്ന് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവനെ പിടിക്കും. ആ എവിടുന്നാടാ, എന്താടാ, എങ്ങനെയാടാ, തലവെട്ടി തോട്ടിലിടുമല്ലേ. അപ്പോൾ നമ്മൾ സത്യസന്ധമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് ഞാനും നിങ്ങളും ജാഗരൂകരായിട്ടിരിക്കണം. അത് നിയമം നടപ്പിലാക്കുന്നവരുടെയോ അല്ലെങ്കിൽ കോടതിയുടെയോ അതല്ലെങ്കിൽ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ രാഷ്ട്രീയ നേതാക്കളുടെയോ തലയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന, അവരുടെ ചുമലിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ല. ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ, ഒരു സമൂഹ ജീവി, സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മൾ നിലകൊള്ളുമ്പോഴാണ് ആ സമൂഹം ഏറ്റവും നല്ല ഒരു രീതിയിലേക്ക് വരുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയിലേക്ക്, ക്രമസമാധാനത്തിലേക്ക്, എല്ലാവർക്കും നീതി ലഭിക്കുന്ന ഒരിതിലേക്ക് വരുന്നത് അപ്പോൾ മാത്രമാണ്. ഞാനും നിങ്ങളും ജാഗരൂകരായിരിക്കണം. അനീതി കണ്ടാൽ അതിനെ എതിർക്കണം. എന്ന് വെച്ചാൽ ആക്രമിക്കാൻ, അക്രമമല്ല എതിർക്കുക എന്ന് പറയുന്നത്. നമ്മളുടെ നാവ് കൊണ്ട് ചോദിക്കേണ്ടടുത്ത് ചോദിക്കുകയും പറയേണ്ടടുത്ത് പറയുകയും ചെയ്യണം. സത്യസന്ധമായി സത്യം പറയാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. സത്യത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർമ്മ വരുന്നുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. അതായത്, സംസ്കൃതം പറഞ്ഞ് കുഞ്ഞിലേ മുതൽ സംസ്കൃതം പറഞ്ഞു വരുന്ന വ്യക്തികൾ, സംസ്കൃതം പഠിക്കുന്നവരല്ല, മാതൃഭാഷ സംസ്കൃതമായിട്ടുള്ള വ്യക്തികൾ, അവർ വളരെ സത്യസന്ധരായി ജീവിക്കുന്നു എന്നുള്ളതാണ്. പലയിടത്തും എനിക്ക് അതിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനത് അടുത്തൊരു വീഡിയോ അതിലേക്ക് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് വിവരങ്ങൾ അറിയിക്കുക. പുതിയ പുതിയ വീഡിയോകളുമായി എത്താം. പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ ഇനിയും വരാം. അതുവരെ താൽക്കാലികമായൊരു ബൈ പറയുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, സഹകരിക്കുക, കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോകളെല്ലാം എത്തിക്കുക. നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ നഖശിഖാന്തം എന്നെ വിമർശിക്കുക. താങ്ക് യു. വീണ്ടും കാണാം.